ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിന്യൂസ് ഫുഡ് കോർട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു അടിപൊളി സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു ലഡു ആണ്. നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. നമുക്ക് റവ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. 1.5 കപ്പ് റവയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്, വറക്കാത്ത റവയാണ്. പിന്നെ നമുക്കിതൊന്ന് വറുത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് 1/4 കപ്പ് പാല്, 1/4 കപ്പ് പഞ്ചസാര, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും. അണ്ടിപ്പരിപ്പ് ഒന്ന് കട്ട് ചെയ്തതാണ്. പിന്നെ നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഏലക്കപ്പൊടി ഞാനിപ്പോൾ ചേർക്കുന്നില്ല, എനിക്ക് ഏലക്കപ്പൊടിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വഴറ്റാനായിട്ട് 1 ടീസ്പൂൺ നെയ്യും ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ റവ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ റവ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ റവ ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരുപാടൊന്ന് ബ്രൗൺ കളറായിട്ട് വറുക്കൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കണം. ഇപ്പം ഞാനിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ റവ ചൂടാറുന്ന സമയം കൊണ്ട് നമ്മളെടുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റവ വറുക്കാൻ ഉപയോഗിച്ച ആ പാനിലേക്ക് തന്നെ ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യ് ഒന്ന് വലുതായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മളെടുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചേർത്ത കാഷ്യൂസും കിസ്മിസും ഒക്കെ നന്നായിട്ട് നെയ്യിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം വേണം നമ്മളെടുത്ത് വെച്ച റവയിലേക്ക് ആഡ് ചെയ്യാൻ. ഇപ്പം നമ്മൾ ചൂടാറാൻ വെച്ച റവ ഏകദേശമൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എത്ര റവയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് പഞ്ചസാരൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്താം. ഇനി അധികം മധുരം ഇഷ്ടമല്ലാത്തവർക്ക് ഇത്രയും പഞ്ചസാര എടുക്കണമെന്നൊന്നുമില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ പഞ്ചസാരയും റവയും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച പാല് കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ടാണ് പാല് ചേർത്ത് കൊടുക്കാൻ. ഒന്നായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ റവ കുറവാണെന്നുണ്ടെങ്കിൽ പാല് കൂടുതലായാൽ ഇതിനകത്ത് നമുക്ക് ലഡു പോലെ ഉരുട്ടിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള 1/4 കപ്പ് ഞാനിതിലേക്ക് ഒഴിച്ചിട്ടില്ല, 1/4 കപ്പോളം ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം റവയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പാലിൽ റവയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉരുട്ടാൻ പാകത്തിനാക്കി വെച്ച ശേഷം നമ്മളിതിലേക്ക് നെയ്യിൽ വഴറ്റിയ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുക. നെയ്യോടെ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്നും കൂടെ കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലഡുവിനുള്ള മിക്സ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊരു ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടുക. എന്നിട്ടൊരു ലഡുവിന് പാകത്തിനുള്ള മിക്സ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക കയ്യിൽ വെച്ചിട്ട് തന്നെ. അപ്പോൾ നമ്മൾ ഈ മിക്സിലേക്ക് കുറച്ച് ബ്ലാക്ക് കളറ് എള്ളൊക്കെ ചേർക്കണമെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും നമ്മുടെ ലഡു കാണാനായിട്ട്. പിന്നെ എള്ളു കടിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ഇതുപോലെ നമ്മുടെ മുഴുവൻ മിക്സും ലഡു ആക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ മുഴുവൻ മിക്സും ഇതുപോലെ ലഡു ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ വീട്ടിലൊക്കെ സാധാരണ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നെയ്യും പാലും ഒക്കെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ ലഡു കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.